സംസ്ഥാനത്തെ പ്രീ പ്രൈമറി അധ്യാപികമാർ നിവൃത്തിയില്ലാതെ പ്രസവ ശുശ്രൂഷയ്ക്ക് പോകുന്നതായി വാർത്തകൾ. എയ്ഡഡ് പ്രീ പ്രൈമറി അധ്യാപനത്തിലെ തുച്ഛവരുമാനം കൊണ്ട് കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് ഇവർ. സംസ്ഥാനത്തെ ഒട്ടേറെ അധ്യാപികമാരുടെ കണ്ണീർ കാണാതെ സർക്കാർ. പുതിയ അധ്യയന വർഷത്തിന് ആഘോഷത്തോടെ കോപ്പുകൂട്ടുകയാണ് പിണറായി സർക്കാർ. അപ്പോഴും ഇനിയെന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അധ്യാപികമാർ പലതവണ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും കണ്ട് പരാതികൾ നൽകി. എന്നാൽ ഫണ്ടില്ല എന്നതാണ് സർക്കാരിന്റെ വാദം. ഫണ്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച അനാവശ്യമായ ഒരു ധൂർത്ത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാതെ തരമില്ല. മന്ത്രിമാർക്ക് വെറുതെ ഒരു വേദിയിൽ വന്ന് ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തു പോകാൻ രണ്ട് വാക്കുകൾ പ്രസംഗിക്കുന്നതിന് യാതൊരു കുറവും വരുത്താതിരിക്കാൻ 3,25,000 സർക്കാർ അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വരാൻ പോകുന്ന പരിപാടികൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഖജനാവ് കൊള്ളയടിക്കാൻ ഇങ്ങനെ ഒരു അവസരം സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ പാവങ്ങളുടെ കണ്ണീർ കാണാൻ മാത്രം സർക്കാരിന് സാധിക്കുന്നില്ല. പട്ടിണിയും പരിവട്ടവുമാണ് ഈ അധ്യാപകരുടെ കുടുംബങ്ങളിൽ. പഠിപ്പിച്ച കുട്ടിയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളറിയാതെ പോയ അനുഭവവും ഇതിൽ ചില അധ്യാപികമാർ ഫേസ് ചെയ്തിട്ടുണ്ട്. സർക്കാരിൽ നിന്നല്ല എങ്കിലും സ്കൂൾ മാനേജ്മെന്റുകളും PTA തീരുമാനിച്ച് മിനിമം വേതനമെങ്കിലും ഉറപ്പാക്കണം എന്നാണ് അധ്യാപികമാരുടെ ഇപ്പോഴത്തെ ആവശ്യം. എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാർ അംഗീകാരം ലഭിക്കാതെ 28 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന അധ്യാപികമാർ കേരളത്തിൽ ധാരാളമുണ്ട്. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഫീസിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുക കൊണ്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഈ വിഭാഗം. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ ശ്രദ്ധ ഇവരുടെ മേൽ കൂടി പതിയണം. എയ്ഡഡ് സ്കൂളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി സ്കൂളുകളിലെ അധ്യാപകർക്ക് നിലവിൽ സ്കൂൾ മാനേജ്മെന്റ് ആണ് ശമ്പളം നൽകുന്നത്. സർക്കാർ മേഖലയിലെ പ്രീ പ്രൈമറി അധ്യാപകർക്ക് നൽകുന്ന ശമ്പളം സ്വകാര്യ മേഖലയിലെ മാനേജ്മെന്റും നൽകുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. 1988 സ്കൂളുകളിൽ PTAകളുടെ നേതൃത്വത്തിൽ പ്രൈമറി തുടങ്ങാൻ സർക്കാർ അനുമതി നൽകുന്നത്. 6 51 കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് 4,000 രൂപയാണ് ശമ്പളം. കൂടുതൽ വേതനം ആവശ്യപ്പെട്ടാൽ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഒരു ഭീഷണി. 2,000 രൂപ ശമ്പളത്തിൽ വരെ ജോലി ചെയ്യുന്നവർ മലബാർ മേഖലയിൽ ഒട്ടേറെയുണ്ട്. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി കഴിഞ്ഞ വർഷം അപ്പീൽ നൽകിയതനുസരിച്ച് 2015 കോടതി വിധി പ്രകാരം 5,000 രൂപ അധ്യാപകർക്കും 3,500 രൂപ ആയമാർക്കും മാസശമ്പളമായി നൽകണം എന്ന ഓർഡിനൻസ് സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അത് പാലിക്കുന്ന സ്കൂൾ മാനേജ്മെന്റുകൾ ചുരുക്കമാണ്. ഭയവും ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ അംഗീകാരം ലഭിക്കും എന്ന പ്രതീക്ഷയുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി അധ്യാപകർക്ക് ലോക്ഡൌൺ കാലഘട്ടത്തിൽ ഉൾപ്പെടെ 12,500 രൂപയും ആയമാർക്ക് 6,500 രൂപയും സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. എന്നാൽ എയ്ഡഡ് അധ്യാപകരുടെ അവസ്ഥ എന്നും കരിനിഴലിൽ തന്നെ. 2012 ശേഷം എയ്ഡഡ് സ്കൂളുകളിൽ പ്രീ പ്രൈമറി തുടങ്ങരുത് എന്ന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിലും അതിനുശേഷവും ധാരാളം കുട്ടികൾ എയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇല്ലാതായാൽ ഇത്തരം സ്കൂളുകളുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കും എന്നതാണ് പ്രധാന കാരണം. എല്ലാ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കാൻ ഒരുങ്ങിയാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ട സ്കൂളുകൾ ഇന്ന് സംസ്ഥാനത്ത് ഇല്ല എന്നതും വാസ്തവമാണ്. അംഗനവാടികളുടെ കാര്യവും മറച്ചല്ല. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിൽ 5 സർക്കാർ പ്രതിനിധികളായ ഓഫീസർമാർ സ്കൂളുകളിലെത്തി പരിശോധിച്ചിട്ടും ഇതവർ റിപ്പോർട്ട് ചെയ്യുകയോ കാര്യമായി നടപടിയെടുക്കുകയോ ചെയ്യാത്തത്. കാരണം എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. പക്ഷെ കുട്ടികളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന 1,000,000 അധ്യാപികമാർ ഇന്നും ഇരുട്ടിൽ തന്നെയാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.